നീ എന്താ പറമ്പ് വൃത്തിയാക്കി കത്തിക്കണ? അല്ല, ഞാൻ കത്തിച്ച എന്റെ വിവാഹ ഫോട്ടോ, ഞാനും രഹനയും തമ്മിലുള്ള എല്ലാ ഫോട്ടോയും കത്തിച്ചോളഞ്ഞു. ആ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിയോളെ ചിതയില് വെച്ച്. അങ്ങനെ ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിലേ എനിക്ക് ചിത കൂട്ടേണ്ടി വരും. എടാ, നീ എന്നെയും കൊല്ലോ. പീഡിക്കപ്പെട്ടാൽ ചിലപ്പോ അതൊക്കെ സംഭവിച്ചെന്ന് വരും. ഭഗവാനെ, അങ്ങനൊരു കെണിയിലാണ് ഞാനും വന്ന് പെട്ടേക്കണത്. എന്ന് വേണമെങ്കിൽ പറയാം, അതുകൊണ്ടെന്താ പോണോ? അല്ല, ഇപ്പൊ പോവുകയാണെങ്കിൽ നഷ്ടപരിഹാരം തരേണ്ടി വരും, ഒരു 10 ലക്ഷം രൂപ. അതിന്റെ ആവശ്യമൊന്നുമില്ല, വെറും 3 ലക്ഷം കൊടുത്താല് തന്നെ തട്ടിക്കളയാനാണല്ലോ നിന്റെ മനസ്സിലിരിപ്പ്. ഗത്യന്തരമില്ലാതെ വന്നാ എന്തും ചെയ്യുന്ന. ചേച്ചി പറഞ്ഞത് നേരിട്ട് കണ്ട് ബോധ്യപ്പെടണം എനിക്ക്. അവിടെ വരുന്ന എന്റെ ഇക്കാനെ എനിക്ക് കാണണം. ചേച്ചി പറഞ്ഞത് ഞാൻ വിശ്വസിക്കാതെ ഇരിക്കുന്നില്ല, പക്ഷേ അതെനിക്ക് ഒന്നുകൂടി വ്യക്തമാവണം. അവനിവിടെ വരുമ്പോ ഞാൻ വിളിക്കാം. ശരി ചേച്ചി. അച്ഛനെന്താ വരാത്തെ? അത് അച്ഛനോട് തന്നെ ചോദിക്ക്. വിളിച്ച് ചോദിക്ക്. ആ അച്ഛ, അച്ഛനെന്താ മോളെ കാണാൻ വരാത്തെ? അച്ഛനുടനെ വരാ മോളെ, മോക്ക് എന്തൊക്കെയാ വേണ്ടത്? എനിക്ക് ബിസ്ക്കറ്റും പിന്നെ ഫ്രൂട്ട്സും. ആണോ? അപ്പൊ അച്ഛനെ വേണ്ടേ? എനിക്ക് അച്ഛനും വേണം, ബിസ്ക്കറ്റും വേണം, എല്ലാം വേണം. അച്ഛൻ ഉടനെ വരാം മോളെ. എന്നാ ശരി അച്ഛ, വരണേ. വരാം അച്ഛ, ഉടനെ വരുമല്ലോ. ആ ചേച്ചി. ആ രഹന, എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം, കഴിവതും വേഗത്തിൽ. ഞാൻ ഉടനെ വരാം ചേച്ചി. എന്താ ആലോചിക്കുന്നേ? ഏ, ഒന്നുമില്ല. മോള് ഇപ്പൊ ആകെ വിഷമത്തിലാണല്ലോ. നിനക്കെന്ത് വിഷമം? എന്നാലും എപ്പോഴും എന്തൊക്കെ ആലോചിച്ചോണ്ടിരിപ്പാണല്ലോ. അതിപ്പോ ഇക്ക എന്നോട് പഴയ പോലെ സ്നേഹമൊന്നും കാണിക്കണില്ലല്ലോ. എന്തൊക്കെയോ ടെൻഷൻസ്. എനിക്കാണെങ്കിൽ പുറത്തേക്കൊന്ന് പോവും വേണം പെട്ടെന്ന്. എവിടേക്ക് ഇത്ര ധൃതി പിടിച്ച്? അത് എനിക്ക് ആ പ്രകാശനെ ഒന്ന് കാണണം. ഞാനോടി വരട്ടെ? അയ്യോ, അത് വേണ്ട. അതെന്താ അങ്ങനെ? അത് ഞങ്ങൾക്ക് ഒന്നിച്ചൊരു സ്ഥലം വരെ പോവാനുണ്ട്. എന്നെ ഒഴിവാക്കാണല്ലേ? ഞാൻ തിരിച്ചു വന്നിട്ട് മോളെ പുറത്ത് കൊണ്ടുപോവാം. വേണമെന്നില്ല, ഞാൻ ആവശ്യപ്പെടുമ്പോഴൊന്നും എന്നെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. സാരമില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. മലപ്പുറത്തുള്ളപ്പോ ഈ നിർബന്ധമൊന്നും ഇല്ലായിരുന്നല്ലോ, വീടിനകത്ത് അടങ്ങി ഒതുങ്ങി കഴിയായിരുന്നല്ലോ. അതെന്റെ നാടല്ലേ, തിരുവനന്തപുരത്തോട്ട് ഞാൻ അങ്ങനെ അധികം ഒന്നും വന്നിട്ടില്ലല്ലോ. വരുമ്പോ എല്ലായിടം പോണോന്ന് എനിക്ക് തോന്നില്ലേ. ശരി ശരി, ഞാൻ പരാതി തീർത്തോളാം. ഇപ്പൊ ഞാനൊന്ന് പോയിട്ട് വരട്ടെ. അല്ലാ, കേട്ടതൊന്നും സത്യമല്ലായിരുന്നെങ്കിൽ. നമുക്കൊന്ന് പുറത്ത് പോയിട്ട് മുത്തച്ഛനെ ഒക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ. പോവാം.
ഇതിനകത്തിരുന്നാലേ പിന്നെ യുദ്ധമായിരിക്കും, പൊരിഞ്ഞ പോരായിരിക്കും. അതിന് താല്പര്യമുള്ളവർ എത്തിയിട്ടുണ്ട്. എനിക്കും അതേ അഭിപ്രായം തന്നെയാ. മോളെ കൊണ്ട് പെട്ടെന്ന് ഇവിടുന്ന് പോണമെന്ന് തന്നെ ആഗ്രഹം. ഇല്ലെങ്കിലേ എനിക്ക് പുറത്തു പോകേണ്ടി വരും. അച്ഛൻ വഴക്കിടണ്ട, നമുക്ക് പോവാ. ഏത് വഴിയിലൂടെയൊക്കെയാ താൻ സഞ്ചരിക്കുന്നതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എടഞ്ഞ കൊമ്പനെ തളയ്ക്കാനാണ് ശ്രമം അല്ലേ? ഞാൻ എന്ത് ചെയ്യുന്നു നിന്നെ ധരിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. കുഞ്ഞിനെ മറയാക്കി നീ ഇവിടെ കടിച്ചു തൂങ്ങ. ഇപ്പോ ഇവിടെ കടിച്ചു തൂങ്ങുന്നത് ഞാനല്ല, എന്റെ ഭാര്യ തന്നെയാ. നിന്റെ വീട്ടുകാർക്കും നിന്റെ കുഞ്ഞിനും ഇപ്പൊ എന്നെ വേണം. ഇവർക്ക് ആർക്കും വേണ്ടാത്തത് നിന്നെയാ. ഇപ്പോഴും നിനക്കുള്ളിൽ ഭയമൊന്നുമില്ലേ? ഞാൻ എന്തിനു ഭയക്കണം? ഭയക്കാൻ ഒന്നുമില്ലേ നിനക്ക്? പുറമേ പുഞ്ചിരിയായിട്ട് നടക്കുമ്പോഴും ഏത് നിമിഷവും എല്ലാം നഷ്ടപ്പെടുന്നവന്റെ ഭീതി നിനക്കുണ്ടെന്ന് എനിക്കറിയാം. അതൊക്കെ നീ വെറുതെ ഊഹിക്കുന്നല്ലേ. എനിക്കൊരു ചുക്കു സംഭവിക്കാനല്ല, ജീവിച്ചതാണായിട്ട് തന്നെയാ. ഇനി നാളെ മരിക്കുന്നെങ്കിൽ അതങ്ങനെ തന്നെ ആയിരിക്കും. ഒന്നുകൂടെ പറഞ്ഞേ, ആണായിട്ട് ജീവിച്ചോ? നീയോ? എപ്പോ? ഒന്നും അറിയാത്തൊരു കൊച്ചു കുഞ്ഞിനെയും കൊണ്ടാ പുറത്തു പോകുന്നത്. പോ, സ്വന്തം കുഞ്ഞിന്റെയും കണ്ണു കെട്ട്. എന്റെ മോൾക്കും സ്നേഹം കൊടുത്ത് അതിന്റെ സമനില തെറ്റിക്ക്. തല്ലിയിട്ടില്ല ഞാൻ ഇതുവരെ, ഇനി ഇവിടെ നിന്നാലേ അതും ചെയ്യേണ്ടി വരും. തല്ലിയ തിരിച്ച് തല്ലുവടാ, നിന്നെ കടിച്ചു കീറും ഞാൻ. രഹന ഇങ്ങ് എത്താറായെങ്കിൽ അവിടെ എവിടെയെങ്കിലും മാറി നിൽക്ക. എന്താ ചേച്ചി? അവൻ ലച്ചുമോളെയും കൊണ്ട് ഇപ്പൊ പുറത്തേക്കിറങ്ങി. പോയിട്ട് തിരികെ വരട്ടെ, അപ്പൊ കാണാം ഷാജഹാൻ എന്ന നിന്റെ ഇക്ക എന്റെ മോളെ കൊഞ്ചിക്കുന്നത്. ജയിലിൽ കിടന്നുകൊണ്ടേ ജോസിന് കേസ് നടത്താൻ പറ്റുള്ളൂ. അങ്ങനെ നടത്തിയാലും ഇനിയുള്ള കാലം അവൻ ജയിലിൽ കിടക്കണം. എങ്കിലേ നമ്മുടെ മോൾക്ക് ഒരു ജീവിതം ഉണ്ടാകൂ. എന്തൊക്കെ പറഞ്ഞാലും അവക്ക് ശരത്തിനെ നഷ്ടപ്പെടാൻ പാടില്ല. അത് നമ്മുടെ സ്വാർത്ഥതയല്ലേ വിശ്വട്ട. മരുമകൻ നല്ലവനായതുകൊണ്ട് അയാളെ വിട്ടുകളയാൻ നമുക്ക് മനസ്സ് കാണില്ല. എന്നാ ആ കുട്ടി അനുഭവിക്കുന്ന അവഗണനയോ? ശരത്തിനെ അന്യനായി കാണുന്ന ഒരുവൾക്കൊപ്പം എന്തിനു ശരത്ത് പിടിച്ചു നിൽക്കണം? എല്ലാ അച്ഛനമ്മമാരും മക്കളുടെ കാര്യത്തിൽ കുറച്ച് സ്വാർത്ഥരാവില്ലേ ജയപ്രഭേ? മരുമക്കൾ നല്ലവരാണെങ്കിൽ മക്കളുടെ ഭാവിയെ കരുതി അവരെ നിലനിർത്താൻ ശ്രമിക്കില്ലേ? അതൊക്കെ ശരിയാ, കുറച്ചൊക്കെ നമുക്കും കണ്ണടയ്ക്കാം. എന്നാ ഇവിടെ അങ്ങനെയാണോ? രോഹിണി ശരത്തിനെ മുന്നിൽ കണ്ടാൽ വായിൽ വരുന്നൊക്കെ വിളിച്ചു പറയാ. എന്തു ചെയ്യാനാ? ആര് പറഞ്ഞിട്ടും അവള് മാറുന്നില്ലല്ലോടോ. ശരത്ത് വിട്ടുപോണം, അവൾക്ക് അത്രയേ ഉള്ളൂ. പിന്നെ എങ്ങനെ മാറാനാ? ജോസിന് ജാമ്യം കിട്ടാത്ത ദിവസം മുറി അടച്ചിരുന്ന് അവൾ കരയായിരുന്നു, ആഹാരവും കഴിച്ചിട്ടില്ല. അതൊക്കെ ശരത്ത് കാണുന്നില്ലേ? അങ്ങനൊരു ഭാര്യ മറ്റൊരുത്തിനു വേണ്ടി വേദനിക്കുമ്പോ കാത്തിരിക്കുമ്പോ ഏതെങ്കിലും ആണുങ്ങൾ പിന്നെ കടിച്ചു തൂങ്ങുമോ? എന്നിട്ടും ശരത്ത് അവിടെ കഴിയുന്നുണ്ടെങ്കി അത് ലച്ചുമോളെ ഓർത്തു മാത്രമാ. ഞങ്ങളിപ്പോ അച്ഛനെയും മോളെയും കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്നു. അമ്മയ്ക്കൊപ്പം ഇരിക്കാൻ മോൾക്കൊരു മുഷിച്ചത്, എന്നാ പിന്നെ അച്ഛനെയും കണ്ട് പുറത്തേക്കൊന്ന് ചുറ്റിയിട്ട് പോവാന്ന് കരുതി. മോൻ നന്നായി ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ. മോനെ, പറഞ്ഞിട്ട് കാര്യമില്ല. ഭാര്യയുടെ സ്നേഹം അനുഭവിക്കാതെ അയാളുടെ വെറുപ്പ് സമ്പാദിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ജാതകത്തിലുണ്ടെങ്കിൽ അത് സഹിച്ചല്ലേ പറ്റൂ.
അച്ഛൻ പറഞ്ഞത് കേൾക്കാവൂ, അമ്മയ്ക്കൊപ്പം നിൽക്കരുത്. രഹനയുടെ സംശയങ്ങൾ ഇന്നത്തോടെ തീരും. അതുവരെ രഹന ഇവിടെ ഉണ്ടാവണം. ലച്ചുമോളെയും കൂട്ടിക്കൊണ്ടു പോയതുകൊണ്ട് അവന് മടങ്ങി വരാതിരിക്കാൻ പറ്റില്ല. രഹനയുടെ സങ്കടം എനിക്ക് മനസ്സിലാവും. ഈ സാഹചര്യത്തെ മറികടന്നവരാ ഞാനും ലീന ടീച്ചറും ഒക്കെ. രഹനയെ പോലെ തന്നെ അവനെ സ്നേഹിച്ചതുകൊണ്ട് അവന്റെ ചതി മനസ്സിലാക്കിയപ്പോ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ മുന്നോട്ട് പോയവരാ. അതുകൊണ്ട് ഇപ്പോഴത്തെ രഹനയുടെ അവസ്ഥ ശരിക്കും ഞങ്ങൾക്ക് മനസ്സിലാവും. ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല. എന്നു വെച്ചാ എന്റെ ജീവൻ വരെ ഞാൻ എന്റെ ഇക്കായ്ക്ക് കൊടുക്കാൻ തയ്യാറായിരുന്നു. ഞങ്ങിരുന്ന് സ്നേഹിച്ച മാത്രം മതിയായിരുന്നു. സ്നേഹിച്ചല്ലോ, മറ്റാരും സ്നേഹിക്കാത്ത രീതിയിൽ. അവിടെയല്ലേ അബദ്ധം പറ്റിയത്. ഇനി എത്ര കാലം കഴിഞ്ഞാലും ഈ മുറിവ് ഉണങ്ങില്ല. നമുക്കവനോട് ചെയ്യാവുന്ന പ്രതികാരമൊക്കെ ചെയ്യണം. അപ്പൊ കുറച്ച് ആശ്വാസം നമുക്ക് കിട്ടും. ചതി പറ്റി ഏതാണ്ട് മനസ്സിലായി. എന്നാലും അത് പൂർണ്ണമായിട്ട് ബോധ്യപ്പെടണം. അത് കഴിഞ്ഞിട്ട് വേണം ചേച്ചിക്കും ലീന ടീച്ചർക്കും ഒപ്പം നിന്ന് തിരിച്ചടിക്കാൻ, നിങ്ങൾ പറയുന്നൊക്കെ കേൾക്കാൻ. രഹനയുടെ അനുഭവത്തിൽ ഞാൻ ഉൾപ്പെടെ ഈ വീട്ടിലുള്ളവരാരും കള്ളം പറയുന്നവരായിരുന്നില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാ. എന്നാ നമ്മുടെ ഇടയിലേക്ക് നയനയെന്ന് പറയുന്ന ഒരുത്തിയും ശരത് എന്ന് പറയുന്നവനും കടന്നു വന്നു. അതോടെ വീടിന്റെ താളം തെറ്റി. ഇന്ന് എന്റെ അമ്മയും അച്ഛനും നന്ദനും ഒക്കെ എന്നോട് കലഹിക്കുന്നെങ്കിൽ അതിന് കാരണം അവര് മാത്രം. രഹനയുടെ സ്വത്തും സ്വർണവും പണവും എല്ലാം തട്ടിക്കൊണ്ട് അവൻ മുങ്ങുന്നതിന് മുൻപ് രഹന സത്യം മനസ്സിലാക്കിയെന്ന് കരുതിയാ മതി. ഇവിടുന്ന് പോകുമ്പോ ഞാനാണ് ശരിയെന്ന് രഹന പറയും. എന്നാ സങ്കടം സഹിക്കാൻ കഴിയാതെ എടുത്തുചാട്ടമൊന്നും കാണിക്കരുത്. അവനെ കൊല്ലാതെ കൊല്ലണം നമുക്ക്. അവന്റെ ആയുസ് എടുക്കുന്ന പ്രവൃത്തികൾ നമുക്ക് ചെയ്യണം. ഇതുപോലെ തന്നെ ആയിരുന്നല്ലോ നമ്മളും രോഹിണി ടീച്ചറിനെ സത്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തത്. ഇന്നത്തോടെ രഹനിയെ എല്ലാം അറിയും. അതിനുശേഷം രോഹിണി ടീച്ചറിനെയും കൂട്ടി ആ കുട്ടി ഇനിയും ഇവിടേക്ക് വരും. എല്ലാം അറിയുമ്പോ അവൾ അനുഭവിക്കുന്ന വേദനയുടെ ആഴം എത്രയെന്ന് ചതി മാത്രം ചെയ്യുന്ന ഒരുത്തൻ അറിയില്ലല്ലോ. പാവപ്പെട്ട ആ പെൺകൊച്ചിൽ നിന്നും കോടികൾ തട്ടാനായിരുന്നു അവന്റെ വിചാരം. അതോ ഇല്ലാതായി. കഴിഞ്ഞ 6-7 മാസമായി അവന്റെ കയ്യിൽ നിന്നും പണം പൊട്ടുന്നതല്ലാതെ കാലണ ഞങ്ങളാരും കൊടുത്തിട്ടില്ല. അപ്പോഴേ സംശയിച്ചതാ അവന് പണം വരുന്ന ഒരു സോഴ്സ് ഉണ്ടെന്ന്. അതെന്തായാലും ഇന്നത്തോടെ തീരും. ഇനി രഹനയും അവന് ശത്രുവാ. ഇനി രോഹിണിയുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും തട്ടുന്നുണ്ടാവൂ പറയാൻ പറ്റില്ല. രോഹിണിയുടെ അച്ഛനും അമ്മയും ആങ്ങളെയൊന്നും അവളോട് മിണ്ടുന്നില്ലെന്നല്ലേ പറഞ്ഞത്. ആ നിലയ്ക്ക് അവരെന്തെങ്കിലും കൊടുത്താൽ പോലും രോഹിണി അറിയാൻ പോകുന്നില്ല. ഇന്നത്തോടെ കഥ മാറും മാമ. വഞ്ചിക്കപ്പെട്ട ഞങ്ങൾ 3 പെൺകുട്ടികള് ഒരേ മനസ്സോടെ അവനോട് നിന്ന് പൊരുതാൻ പോവാ. അവനിനി കിടന്നോട്. വഞ്ചിക്കപ്പെട്ട ഞങ്ങൾ 3 പെൺകുട്ടികള് ഒരേ മനസ്സോടെ അവനോട് നിന്ന് പൊരുതാൻ പോവാ. അവനിനി കിടന്നോട്. സത്യങ്ങൾ അറിയുമ്പോ നിങ്ങളെ പോലെ പിടിച്ചു നിൽക്കാൻ ഈ പറയുന്ന രഹനയ്ക്ക് പറ്റൂ? അതോടനെ അറിയാം. ഒരു കുടുംബത്തിലെ ഇളയ കുട്ടിയാ, എല്ലാവരുടെയും ലാളനെ ഏറ്റുവാങ്ങിയവള. ഞങ്ങളുടെ അത്രയും പഠിപ്പും വിവരവും ഇല്ല, അത്രയും ലോകവും കണ്ടിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെ കേട്ടതൊക്കെ ശരിയാണെന്ന് കേൾക്കുമ്പോൾ പ്രാണം പോവും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, സംഭവിക്കാനുള്ളത് സംഭവിച്ചല്ലേ പറ്റൂ.
അവൻ വരുന്നതിന് മുൻപ് അവൻ നശിപ്പിക്കാത്തൊരു ആൽബം ഇത് നോക്ക്. ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്തതല്ല, വേറൊരാളിന്റെ തല ഒട്ടിച്ചു വെച്ചതും അല്ല. ഞാൻ ശരത്തേട്ടൻ എന്ന് വിളിച്ചവനാ കൂടെ നിൽക്കുന്നത്. ഇവനെ തന്നെയല്ലേ രഹന ഷാജഹാനിക്ക എന്ന് വിളിച്ചത്. അവൻ കള്ളനാണെന്നും ഒരു ക്രിമിനൽ ആണെന്നും ആദ്യം തിരിച്ചറിഞ്ഞത് ലീന ടീച്ചറാ. ഒടുവിൽ ടീച്ചർ കാര്യം തിരക്കിയപ്പോ അന്ന് അവൻ ബുദ്ധിയോടെ സംസാരിച്ചു, നയമുള്ള കുറുക്കനെ പോലെ പെരുമാറി. ടീച്ചറിന്റെ കണ്ണുകൾ വീണ്ടും മൂടിക്കെട്ടി. എന്നാ പിന്നീട് മനസ്സിലായി അവന്റെ സംസാരവും പ്രവൃത്തിയും ആത്മാർത്ഥത ഇല്ലാത്തതാണെന്ന്. നാട് നീളെ കല്യാണം കഴിച്ച് അവൻ വിവാഹ തട്ടിപ്പോയി നടക്കുന്നവനാണെന്ന്. അതോടെ എന്നെ സത്യങ്ങൾ അറിയിക്കാനായിരുന്നു ടീച്ചറിന്റെ ശ്രമം. അതിന് ടീച്ചർ ശ്രമിച്ചപ്പോ അവരെ ഞാൻ ശത്രുവിനെ പോലെ നോക്കുക ചെയ്തത്, രഹനെ പോലെ തന്നെ. ലീന ടീച്ചർ എന്ത് പറഞ്ഞാലും വിശ്വസിക്കാത്ത രീതിയിലേക്ക് എന്നെ മാറ്റിയവൻ. അതുകൊണ്ട് തന്നെ രഹനയുടെ ഇപ്പോഴത്തെ ഞങ്ങളോടുള്ള അകൽച്ചയും ഞങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഈ രീതിയിൽ തന്നെയാ ലീന ടീച്ചർ എല്ലാം എനിക്ക് തെളിയിച്ചു തന്നത്. ഒരു ദിവസം എന്നെ വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് അവനെ അവിടെ എത്തിച്ചു. എന്നിട്ട് കാണേണ്ട രംഗങ്ങൾ എനിക്ക് കാണിച്ചു തന്നു. അതുപോലെ തന്നെ ഇന്ന് രഹനയും കാണും. എന്റെ കുഞ്ഞുമായി കടന്നു വരുന്ന നിന്റെ ഇക്കെ കാത്തിരിക്കെ. പക്ഷെ എല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞതുപോലെ മനസ്സിനെ അടക്കണം. കരയാതെ രഹന, മൊത്തത്തിൽ തകരുന്നതിന് മുൻപ് എല്ലാം അറിഞ്ഞ് നാശ്വസിക്ക്. അവൻ വരട്ടെ, കാണാം. എന്നോടൊപ്പം ഉള്ള നിമിഷങ്ങള് മോൾക്ക് സ്വർഗമാ. പുറത്ത് ഒന്നിച്ചിരുന്നിട്ട് ഇവിടേക്ക് പുറപ്പെട്ടപ്പോ മോൾ എന്താ പറഞ്ഞെന്നറിയോ? കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോവാച്ചാന്ന്. അത്രയ്ക്കും വെറുപ്പായിരിക്കുന്നു മോൾക്ക് മോളുടെ അമ്മയുള്ള ഈ വീട്. മോൾക്ക് അച്ഛനോടുള്ള ഇഷ്ടം ഉണ്ടാക്കി കൊടുത്തത് ഞാൻ തന്നെയാ. ഇന്ന് വരും നാളെ വരും ഒന്നും പറഞ്ഞ് അച്ഛനോടുള്ള സ്നേഹം വളർത്തി. മോൾ അച്ഛനെ ഒരു നോക്ക് കാണാൻ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു ഒരുപാട് ഒരുപാട്. എന്നുവെച്ചാ നീ വരുന്നതിന് മുൻപ് തന്നെ നിന്റെ മോള് നിന്നെ കാണാൻ വേണ്ടി കൊതിച്ചിരുന്നു എന്നർത്ഥം. വന്ന ശേഷം നീയൊരു പാപിയാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുമെന്ന് ഭയന്ന് മകളെ നീ ഒരു കച്ചിത്തുരുമ്പായി കണ്ടു. തുടക്കം മുതൽ മോൾക്ക് ആവശ്യത്തിലധികം സ്നേഹം കൊടുത്തു, സ്നേഹിച്ചു കൊന്നു. അതിന്റെ ഫലവും കിട്ടി. എന്നാ നിനക്ക് അധിക നാളിങ്ങനെ പിടിച്ചു നിൽക്കാനാവില്ല, നീ തകരും. അപ്പോഴും എന്റെ വേദന അത്രയും എന്റെ മോളെ കുറിച്ച് ഓർത്ത് മാത്രമാവും. കാരണം നിന്നെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന എന്റെ മോള് നെഞ്ചു പൊട്ടിക്കരയുന്നത് എനിക്ക് കാണേണ്ടി വരും. ആ വേദന നിന്നെ പോലൊരു ഫ്രോഡിന് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല. മനഃശുദ്ധി ഇല്ലാത്ത നിന്റെ വാക്കുകൾ എനിക്ക് കേൾക്കണ്ട.
അടുത്തെന്ന് പറയുന്നവന്റെ ഒരുപാട് ഭാര്യമാരിൽ ഒരാളാണ് ലീന ടീച്ചറും. അവൾ അറിയുന്നു ആ സത്യം ഇവരിലൂടെ. ഇനി ഇവർ മൂന്ന് ശരീരമെങ്കിലും ഒരൊറ്റ മനസ്സായി ഇവന് നേരെ ആഞ്ഞടിക്കാൻ ഒരുങ്ങുന്നു. ഈ കാലന് ഇനി കണ്ടകശനി.